ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഇരിക്കുന്ന കഥക്ക് ബാക്കിയുള്ള ഈ തടിയൊക്കെ ഇതൊക്കെ ഞങ്ങൾ പൊയ്യക്കട വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെ സിറ്റൗട്ടിൽ ചെറിയൊരു ഓഫീസ് റൂം പോലെ ഫണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, മോഡി കെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് അവിടെ ഒരു അതിൽ നിന്ന് നമ്മൾ മോഡി കെയറിൻ്റെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം അത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിറ്റൗട്ടിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹോം ഷോപ്പി പോലെ. മോഡി കെയറിൻ്റെ സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അന്ന് അവിടെ കേസ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇപ്പം അത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അത് നമ്മുടെ മുറിയിലേക്ക് കഥകിടാൻ വേണ്ടി കൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ചേട്ടൻ ഇവിടെ നിൽക്കണം, ജോലിയില്ലാതെ നിൽക്കണ ദിവസം നമ്മുടെ മുറിയിൽ കഥകിടാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മുറിയിൽ കഥകില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് നേരെ അടുക്കളയിൽ കൂട്ടു പോകാം. അവരെ എന്നെ ജനലൊക്കെ അങ്ങ് തുറന്നിടാം. അപ്പം അടുക്കളയിൽ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങൾ ഇരിപ്പുണ്ട്, അതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് ഒതുക്കിയൊക്കെ വെക്കണം. പിന്നെ ചേട്ടൻ പോകുന്നതിന് മുമ്പ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകാനൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ചേട്ടൻ പോയത്. ജൂലിക്കുട്ടി അകത്ത് കയറിയാ? ജൂലിക്കുട്ടിനെ വെളിയിലാണ് കെട്ടിയിട്ടേക്കണത്. അപ്പോൾ ഈ കതവ് തുറക്കുന്ന സമയത്ത് അവൾ വന്ന് അകത്ത് കയറി കിടക്കും. കഴുകി വെച്ച പാത്രമെല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെച്ച് ഇന്നലെ രാത്രി വെള്ളം തോരാനായിട്ട് ഇവിടെ വയ്ക്കണതാണ്. അതെടുത്ത് മാറ്റി വെച്ച ശേഷം ഇന്ന് കാപ്പിക്ക് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ, ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മീനുക്കുട്ടിക്കും ഇന്ന് ബ്രെഡ് മതി. അപ്പോൾ എനിക്ക് മാത്രം ഞാൻ പൊരിക്കണം, നെയ്യും കൂടെ ചേർത്ത് പൊരിക്കാമെന്ന് വെച്ചാൽ മീനുക്കുട്ടിക്ക് ജാം ഉള്ളതുകൊണ്ട് ജാം വെച്ച് മതിയെന്ന് പറഞ്ഞു. അവിടെ രാവിലെ ബ്രെഡും ജാമും കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാപ്പിക്ക് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇത് മതിയേ. അങ്ങനെ നമ്മളെ ബ്രെഡ് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പോഴും നെയ്യില്ല, നെയ്യ് തീർന്നു. ഇത്തിരി നെയ്യ് ഉണ്ടായതൊക്കെ പിന്നെ തേച്ച് വെച്ച് ഞാൻ നോക്കാനായിട്ട് മറന്നുപോയി. നെയ്യ് തീർന്നത് മറന്നുപോയി, വാങ്ങിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് നെയ്യില്ല, എന്തായാലും നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പൊരിച്ചെടുക്കാം. മീനുക്കുട്ടി എണീറ്റ് വാ. മീനുക്കുട്ടി എണീറ്റ് വന്നേ, ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് പിന്നെ ഇവിടെ ആ എന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ പറക്കിയെല്ലാം അടുക്കളയിൽ ചേട്ടൻ ഇന്നലെ തൂക്കാ സമയത്ത് എല്ലാം അടുക്കളയിലോട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഹാളിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മീനുക്കുട്ടാ കസേരയും കൂടെ എടുത്തുണ്ട്, പോ മീനുക്കുട്ടിൻ്റെ കസേരയും കൂടെ അവിടെ ഇട്ടോ. അവിടെ ജനലിൻ്റെ സൈഡിലാണ് മീനും എല്ലാ ദിവസവും ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ കസേര അവിടെയാണ് ഇടുന്നത്. എല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെച്ച് മീടിക്കി വല്ലേച്ചിട്ടാ. ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വെറുംചായ കൂടെ വെള്ളം വച്ചിട്ടുണ്ട്. അപ്പം വെറുംചായ കൂടെ റെഡിയായി പെട്ടെന്ന് കാപ്പി കുടിക്കാമല്ലോ, ബ്രെഡ് ഇരുന്ന് തണുത്തു, ചൂടോടെ കഴിക്കണതല്ല നല്ലത്. അതുകൊണ്ട് വെറുംചായ കൂടെ വെള്ളം വച്ചിട്ടുണ്ട്. ഒരു ദിവസം രാത്രി അങ്ങനെ ഇരുന്നപ്പോൾ മീനുക്കുട്ടിക്ക് ബ്രെഡും ജാമും തിന്നണമെന്ന് തോന്നി. അങ്ങനെ താഴത്തെ കടയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. ഈ ബ്രെഡ് ഇഷ്ടമല്ലാത്ത ആളാണ് മീനുക്കുട്ടി, പക്ഷേ രാത്രി അവൾക്ക് അങ്ങനെ ബ്രെഡും ജാമും കഴിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി അവൾ കഴിച്ച് അപ്പോൾ ഇന്ന് ബാക്കി ഇരുന്നു. അപ്പോൾ ഇരുന്നാൽ ഇല്ലാണ്ടായി പോകുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളെ ബ്രെഡും ഇങ്ങനെ ഞാൻ എനിക്ക് പൊരിച്ചെടുത്തു. അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും നമ്മളിനി കാപ്പി പിടിക്കാനായിട്ട് പോവേണേ. മീനുക്കുട്ടി ഉള്ളതുകൊണ്ട് ഞാനും മീനുക്കുട്ടി ഒത്താണ് കാപ്പി പിടിക്കണത്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കാപ്പി ഒറ്റയ്ക്ക് കുടിക്കണ്ടല്ലോ, അതുകൊണ്ട് മീനുക്കുട്ടിയുടെ തന്നെയാണ് ഇരുന്ന് കാപ്പി പിടിക്കണത്. മീനുക്കുട്ടാ ജാമ് തീരാറായല്ലേ? മീനുക്കുട്ടനുണ്ട്, തേച്ചോളോ. ആ നീ അവിടെ ഇരുന്ന് ജാമൊക്കെ തേച്ചിട്ട് കഴിക്ക്, അംഗൻവാടി പോകണം. ഞാനും കഴിക്കട്ടെ, ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം കാണാമേ.
മീനുക്കുട്ടീനെ കുളിപ്പിച്ച് റെഡിയാക്കി മീനുക്കുട്ടീനെ ഇനി അംഗൻവാടിയിലോട്ട് കൊണ്ടാക്കാൻ പോവേണേ. പോ മീനുട്ടി, പച്ചരിപ്പെടുത്തത് പോ. അംഗൻവാടി അടുത്തായതുകൊണ്ട് 10 മണിക്കാണ് മീനുട്ടി ഇറങ്ങണത്. 10 മണിക്ക് മീനുട്ടിക്ക് ഒരു ഹോമിയോ ഗുളിയെ കഴിക്കണം. അതുകൊണ്ട് അതും കഴിച്ചിട്ട് 10 മണിയാകുമ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങണം. അവളെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ തന്നെ വെച്ചേക്ക്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം പിടിക്കാനായിട്ട്, എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ലല്ലോ, രാത്രിയാണെങ്കിലും വെള്ളം വീണിരിക്കും. ഇന്ന് തലേ ദിവസത്തെ ചോറില്ലേ ചൂടാക്കാനായിട്ട്. ഇന്നലെ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അമ്മ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറ് കൊടുത്തു വിട്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ചോറ് വെച്ചില്ല. അപ്പോൾ എനിക്ക് ഉച്ചത്തേക്ക് ഇന്ന് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്കും പിന്നെ നമ്മുടെ ജൂലിക്ക് മതി. അതുകൊണ്ട് കുക്കറിൽ ഞങ്ങൾക്ക് വേണ്ടി ഉച്ചത്തേക്ക് മാത്രം വയ്ക്കാൻ വിചാരിച്ചേ. വൈകുന്നേരത്തേക്ക് വന്നിട്ട് പിന്നെ വൈകുന്നേരം വയ്ക്കാമെന്ന് വിചാരിക്കണേ. വെള്ളം ചൂടാകുന്ന സമയത്ത് അരി കഴുകി വയ്ക്കാമേ. അരി കഴുകുന്ന സമയം കൊണ്ട് വെള്ളം ചൂടാകും, എന്നിട്ടത് ഇട്ട് കൊടുക്കാം. അരി ഇവിടെ ആക്കി വരിക്കട്ട്. ഞാൻ അരി കഴുകി എടുക്കും. ഇത്തിരി എടുത്തോളേ, കുറച്ച് മതി. കഴുകി വെച്ചിരുന്ന അരി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ നമ്മൾ ഞാൻ തന്നെ നമ്മളെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ പറഞ്ഞേ, നമ്മൾ ഈ ഇതിലോട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ നമ്മൾ വിസിൽ കേൾക്കുമ്പം പദം പൊങ്ങി മുകളിലോട്ട് വരില്ല, പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല എന്നൊരു ടിപ്പ് പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് അരിയിൽ ഒരു ചെറിയ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ പറഞ്ഞു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഫിസില് കേൾക്കാനായിട്ട്. കുക്കർ 2-3 ഫിസിലൊക്കെ കേട്ടതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണേ. അതിൽ ആവിയിരുന്നും കൂടെ വേകാണ്ടെങ്കിൽ വേഗട്ടെ എന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പകുതി ബീട്രൂട്ട് എടുത്ത് ഒരു സവാളയും കൂടെ ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാറില്ല. നമ്മളെ വീട്ടിലെന്താണോ വിശേഷം, വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നും എടുക്കാറില്ല. യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തതൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിലെങ്ങനെയാണോ അതൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തി ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് തന്നെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുമായിരുന്നേ. അപ്പോൾ അതൊക്കെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. കാരണം മീനുവേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും എന്നെ ആ സ്ഥലത്തൊന്നും കൊണ്ടുപോയില്ല, നിങ്ങൾ കള്ളം പറയണേന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചാലും നമ്മളെ ഫോണിൽ നിന്ന് പോകും, യൂട്യൂബ് ആകുമ്പം അത് കിടക്കുമല്ലോ എന്ന് പറഞ്ഞാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എങ്ങും യാത്ര പോവക്കോ ഒന്നും ഇല്ലാതെയായി. അതുകൊണ്ട് പിന്നെ ചേച്ചി എന്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി നോക്കിയപ്പോൾ കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ച് എന്നാൽ പിന്നെ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ അതുമായിട്ടൊക്കെ അങ്ങനെ മുൻപോട്ട് പോകുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ചെറിയ യാത്രകളൊക്കെ പോകണം. ബീട്രൂട്ട് വെന്ത് വന്നപ്പോൾ അതിലിപ്പോൾ അരപ്പിട്ട് കൊടുത്തേ. അരപ്പിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലേ. തലേ ദിവസത്തെ രസമുണ്ട് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇത് മീൻ പൊരിച്ചതിൻ്റെ എണ്ണ ചേട്ടൻ പറഞ്ഞ എടുത്ത് കളയൊന്നും ചെയ്യരുതേ, വന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയതേ. ഇന്ന് മീനില്ല. അപ്പോൾ ചോറും രസവും ബീട്രൂട്ട് തോരനും പിന്നെ ഉച്ചത്തേക്ക് എനിക്കൊരു മുട്ടയും കൂടെ പൊരിച്ചാൽ മതിയാ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ജോലി, വലിയ ജോലിയൊന്നുമില്ലേ, സിമ്പിൾ ജോലികളൊക്കെ ഉള്ളൂ, ചെറിയ ജോലികൾ. ജോലികൾ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം പുല്ല് പറിക്കാട് പറിക്കാനും തൂക്കാനും അങ്ങനെയൊക്കെ ഒരു ജോലി എടുക്കുന്നു. പക്ഷേ അതൊന്നും ചെയ്തുകൂടാ, ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുക്കളയിൽ ജോലി ഇന്ന് ഇത്രയൊക്കെ ഉള്ളേ. വീട്ടമ്മമാർക്ക് ജോലിയില്ല എന്ന് കേൾക്കുന്നതും അല്ല, ജോലി ഇല്ലാതിരിക്കുന്നതും ഒരു സുഖമാണ്. ഇതിപ്പോൾ എനിക്ക് 10.5 ആയപ്പോൾ തന്നെ എൻ്റെ കാര്യമൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമാകുമ്പം ഒരു മുട്ട കൂടെ എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ കാര്യമെല്ലാം കഴിയും.
ഇന്ന് നല്ല മഴക്കോളായിട്ടാണ് കിടക്കണത്. വല്ലാത്തൊരു കാലാവസ്ഥ. ചെറുതായിട്ട് മഴ ചാറുകയും ചെയ്തു കേട്ടോ. ഇവിടെ ചാറുക പൊടി എന്നൊക്കെയാണ് പറയുന്നത്. ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ട് പോവുകയും ചെയ്തേ. വലിയ എല്ലാ കോള് കിടക്കുകയും. ഇന്ന് എപ്പോഴെങ്കിലും മഴ പെയ്യുമായിരിക്കും. അങ്ങനെ 11:30 ആയപ്പോൾ ദാ ഇവിടെ മഴ തുടങ്ങി. വലിയതായിട്ട് ദാ ഇന്ന് മഴ പെയ്തു. പാത്രത്തിലൊക്കെ വെള്ളം, പാത്രമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് വെള്ളം വീഴാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് മഴവെള്ളം കിട്ടും. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 1 കഴിഞ്ഞ്. അപ്പോഴത്തേനും എനിക്ക് ചോറ് കഴിക്കാനുള്ള മുട്ട ഞാൻ പൊരിച്ചു. ഇനിയാണ് ചോറ് കഴിക്കാനാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.